ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ച് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നെയായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദ പൊടിയുമാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് മൈദ എന്ന നിലയിലാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ കുറച്ചധികം വേണം. അപ്പോൾ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ 1 കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 കോഴിമുട്ട മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കയിലളവിൽ തൈര് ഒഴിക്കണം, അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 5-6 സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ പൊടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമുക്ക് പഴം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഴം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അവനവൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകി വെച്ചിരുന്നു. ആ തേങ്ങയും ഇതിലേക്ക് ചേർത്ത് നന്നായി നമുക്ക് നല്ല വാട്ടിയെടുക്കണം. അപ്പോൾ പഴമൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, വറുത്തുകാണ്ട് പൊടിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച പൊടിയിൽ നിന്നും ഓരോ ഉരുളകളാക്കിയാണ്ട് നമ്മൾ കയ്യിൽ വെച്ച് ചെറിയ വട്ടാക്കി പരത്തിയെടുക്കുക. ശേഷം നമുക്ക് ആ മിക്സ് ഇതിലേക്ക് വെച്ച് വീണ്ടും ഉരുളകളാക്കി കയ്യിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കയ്യിൽ വീണ്ടും പരത്തി നമുക്ക് ഓരോന്നും പാനിൽ വെച്ച് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമായാൽ പൊടിയേറ്റോ വേവുമില്ല, കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടുകാണ്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.